നമസ്കാരം. തലേക്കെട്ടുകാരുടെ കർഷക സമരം എന്തായി? കുറച്ചു നാളായി കർഷകരോഷത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമ സഹാപ്പികൾ കാര്യമായി ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതോ ഇനി മോദി കാർഷിക നിയമങ്ങൾ പിൻവലിച്ചോ? 10 ലക്ഷം കർഷകർ രാജസ്ഥാനിൽ നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ടു. 25 ലക്ഷം പേർ ഡൽഹി അതിർത്തിയിലെത്തി. അമിനി കൗറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് അന്തംഗമ്പി സുഡാപ്പി സഖ്യം ഡൽഹിയിലേക്ക് തിരിച്ചു എന്നൊക്കെയായിരുന്നല്ലോ വാർത്തകൾ. ഇവരൊക്കെ ഡൽഹിയിലേക്ക് മാസങ്ങൾക്ക് മുമ്പേ പുറപ്പെടുകയും ചെയ്തു. ഇതുവരെ അവിടെ എത്തിയൊന്നും ഇല്ലെന്നാണോ ഈ പറയുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ സുഡാപ്പി കലാപം പോലെ ഇതും ചീറ്റി എന്നർത്ഥം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ 26.31 കോടി ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ കാർഷിക നിയമത്തിനെതിരെ സമരം ചെയ്യാൻ വന്നതോ കുറേ തലയക്കെട്ടുകാർ മാത്രമോ? സഖാക്കളും സുഡാപ്പികളും തലയക്കെട്ടുകാരും എല്ലാം ആഞ്ഞു പിടിച്ചിട്ട് കൂടി ഒരേ സമയം 15,000 പേരെ പോലും സമരത്തിനെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആളില്ലാതെ വന്നതോടെയാണ് സഖാവ് അമ്മിണി കവറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് വരെ ആളെ ആഡംബര ബസ്സുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. 1000 പേർ പോലും തികച്ചുമില്ലാതിരുന്ന സമയത്ത് പോലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ അന്തംഗമ്പി സുഡാപ്പി മാധ്യമ മാമകൾ തള്ളി മറിച്ചത് കർഷകരോഷത്തിൽ മോദി സർക്കാർ വിറയ്ക്കുന്നു, ആടിയുലയുന്നു എന്നൊക്കെയായിരുന്നു. അതൊക്കെ പോട്ടെ, കേരളത്തിൽ നിന്നുള്ള മാധ്യമ മാമകളെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ എന്ത് കാര്യം? ഇങ്ങ് കേരളത്തിലോട്ട് നോക്കാം. ഡൽഹിയിൽ തലയക്കെട്ടുകാരുടെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ എന്തായിരുന്നു ബഹളം? കേരളത്തിൽ കാർഷിക നിയമം നടപ്പാക്കില്ല, APMC Act പിൻവലിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ തള്ളി മറിച്ചപ്പോൾ അന്തങ്ങൾ ആഞ്ഞാഞ്ഞ് കൈയടിച്ചു. കേരളത്തിൽ APMC Act ഇതുവരെ നടപ്പായിട്ടില്ല എന്നത് ജയ് വിളിക്കുന്ന ഈ അന്തങ്ങമ്മികൾക്ക് അറിയില്ലല്ലോ. തലയക്കെട്ടുകാർ മുഴുവൻ ഇടനിലക്കാരായ വൻകിട മില്ലുടമകളാണ് എന്ന് ദേശീയ മാധ്യമങ്ങളും എന്തിന് വിദേശ മാധ്യമങ്ങളടക്കം പലതവണ തുറന്നു കാണിച്ചുവെങ്കിലും ദേശാഭിമാനി പറയാതെ വിശ്വസിക്കില്ല എന്നതായിരുന്നു അന്തങ്ങളുടെ നിലപാട്. ജിഹാദി 1 ചാനൽ പറയാതെ തങ്ങളും വിശ്വസിക്കില്ല എന്ന് സഹോദരങ്ങളും നിലപാടെടുത്തു. കേരളത്തിൽ നടപ്പാക്കാത്ത നിയമം മറ്റു സംസ്ഥാനങ്ങളിൽ വേണമെന്ന ഇരട്ടത്താപ്പ് ചർച്ചയായപ്പോൾ വിഷയം മാറ്റാൻ ഉടൻ ഞങ്ങൾ രാജ്യത്ത് ആദ്യമായി ഭക്ഷ്യവിളകൾക്ക് തറവില നൽകുന്നു എന്ന് പറഞ്ഞ് 27/10/2010 അത് പ്രഖ്യാപിച്ചു. ഉടൻ എല്ലാവരും ചേർന്ന് നന്മയുള്ള ലോകമേ പാട്ടങ്ങ് പാടി. ഇനിയിപ്പോൾ പാലക്കാട് കപ്പ കൃഷി ചെയ്യുന്ന 70 വയസ്സുള്ള മുഹമ്മദ് ഖനീഫയുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. ആകെ 3 ലക്ഷത്തോളം രൂപ മുടക്കി കൃഷി ചെയ്തു. ഇപ്പോൾ കപ്പയുടെ മാർക്കറ്റ് വില കിലോയ്ക്ക് 25 മുതൽ 30 രൂപ വരെയാണ്. പക്ഷേ മുഹമ്മദ് ഖനീഫ എന്ന കർഷകന് കിട്ടുന്ന വില വെറും 2 രൂപയും. ഇത് കിലോയുടെ കാര്യമാണ്. 3 ലക്ഷം രൂപ മുടക്കിയപ്പോൾ തിരികെ കിട്ടുന്നത് കഷ്ടിച്ച് 50,000 രൂപ. 10 മാസത്തെ അധ്വാനമാണെന്ന് ഓർക്കണം. കർഷകന് 2 രൂപ, പക്ഷേ മാർക്കറ്റ് വില 25 മുതൽ 30 രൂപ വരെ. അപ്പോൾ ബാക്കി ആര് കൊണ്ടുപോകുന്നു? ഇടനിലക്കാർ തന്നെ. ഈ ഇടനിലക്കാരെ ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത്. അതിനെതിരെയാണ് ഇവിടെ കലാപം അടിച്ചുവിട്ടതും. തീർന്നിട്ടില്ല. ജനകീയ സർക്കാർ പ്രഖ്യാപിച്ച കപ്പയുടെ താങ്ങുവില എത്രയാണ് എന്നറിയണ്ടേ? 12 രൂപ. സർക്കാർ സഹായത്തിനായി ഈ കർഷകൻ പലവിധ വാതിലുകൾ മുട്ടിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകരുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. പക്ഷേ മലയാള മാധ്യമങ്ങൾ മിണ്ടിയില്ല. അതേസമയം ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയും വന്നു, ചിത്രങ്ങളടക്കം. ജനകീയ സർക്കാരിനെയും മാധ്യമ സഹാപ്പികളെയും കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവർ ഇടനിലക്കാരായ തലയക്കെട്ടുകാർക്ക് വേണ്ടി സമരം ചെയ്യുന്ന തിരക്കിലാണ്. കേരളത്തിലെ കർഷകർക്ക് ക്ഷീണമാകാം. അവന് വില കിട്ടിയില്ലെങ്കിലും ഇടനിലക്കാർ അവനെ ചൂഷണം ചെയ്താലും ആർക്കും മിണ്ടാട്ടമില്ല. കർഷകർ പ്രതികരിച്ചാൽ കേരളത്തെ അപമാനിക്കുന്നു, ക്യാപ്റ്റനെ അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംഘിപ്പട്ടവും ചാർത്തിക്കൊടുത്ത് വാ അടപ്പിക്കും. അതാണ് പിണറായിസം. എന്തായാലും ഡൽഹിയിൽ കർഷക സമരം നടത്തുന്ന 50 ലക്ഷം വേണ്ട, ഒട്ടും കുറയ്ക്കേണ്ട, 75 ലക്ഷം കർഷകർക്ക് അഭിവാദ്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം കൂടെ. പോത്തീസ് എന്ന ഒരു വ്യാപാര സ്ഥാപനത്തെ പറ്റി ഏവർക്കും അറിവുള്ളതാണല്ലോ. അവർക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വിൽക്കുന്ന മറ്റ് കടകൾ കൂടെ ഉണ്ട്. അതിന് അനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു പരസ്യത്തിൽ അവർ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത് ഇത് കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങി വിൽക്കുന്ന പച്ചക്കറികളാണ്, അതുകൊണ്ടത് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും എന്നതാണ് അവരുടെ ഒരു പരസ്യവാചകം. അതായത് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഇടനിലക്കാരെ ഒഴിവാക്കി ചെയ്യുമ്പോൾ കർഷകർക്ക് ന്യായമായിട്ടുള്ള ഒരു വില കർഷകർക്കും കിട്ടും, വാങ്ങുന്ന നമുക്കും അതേപോലെ തന്നെ വില കുറച്ചാണ് കിട്ടുന്നത്.
അന്തംഗം വീട് സുഡാപ്പികളോട് ഒന്നേ പറയാനുള്ളൂ, മക്കളെ നിങ്ങൾ ഇതൊന്ന് നോക്കുക, ഇത് തന്നെയാണ് കാർഷിക നിയമം. ഈ സംഗതിയാണ് നിങ്ങൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത്. എത്ര നൈസായിട്ടാണ് ഇതിവിടെ നടപ്പാവുന്നത് എന്ന് കണ്ണു തുറന്ന് കാണുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.